ഇന്ന് നമ്മളോട് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് മുളക് ബജ്ജിയാണ്. നമുക്ക് നോക്കാം ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ്. ഞാനിവിടെ ബജ്ജി ഉണ്ടാക്കണ മുളക് എടുത്തിട്ടുണ്ട്. ഇങ്ങനത്തെ മുളക് നമ്മൾ കടയിൽ പോയിട്ട് ഇങ്ങനെ ബജ്ജി ഉണ്ടാക്കാൻ വേണ്ടി വാങ്ങുമ്പോൾ ഇതേപോലെ നല്ല സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുന്ന മുളക് വാങ്ങണം. ഈ മുളക് ബജ്ജി നമ്മൾ എങ്ങനെ ഉണ്ടാക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളൊരു ഫില്ലിംഗ് ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ ഈ മുളക് ബജ്ജി ഉണ്ടാക്കുക. അപ്പം നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ടുള്ള മുളക് അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ഫില്ലിംഗ് നിറയ്ക്കാനൊക്കെ ഭയങ്കര പാടായിരിക്കും. അപ്പോൾ ഇതേപോലെ നല്ല സ്ട്രെയിറ്റ് ആയിട്ടുള്ള മുളക് നോക്കി വാങ്ങുക. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ സീഡ്സ് കളഞ്ഞിട്ടാണ് നമ്മൾ ബജ്ജി ഉണ്ടാക്കുക. അപ്പോൾ ഈ മുളകിന് എരിവ് തീരെ കുറവായിരിക്കും. നമുക്ക് മുളക് ബജ്ജിയിലേക്ക് ബാറ്റർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ് നോക്കാം. ഞാനിവിടെ കടലമാവ് എടുത്തിട്ടുണ്ട്. അത് നമ്മുടെ മുളകിനനുസരിച്ചുള്ള ഫില്ലിങ്ങിനനുസരിച്ചുള്ള കടലമാവ് എടുക്കുക. പിന്നെ ഇതിലേക്ക് നമുക്ക് വേണ്ടത് ജീരകമാണ്, അതും കുറച്ചെടുക്കുക. ഞാനിവിടെ ഒരു അര ടീസ്പൂൺ ജീരകം എടുത്തിട്ടുണ്ട്, 1/2 കപ്പ് കടലപ്പൊടി എടുത്തിട്ടുണ്ട്, 1 നുള്ള് ബേക്കിംഗ് പൗഡർ എടുത്തിട്ടുണ്ട്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്, 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇതെല്ലാവരും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് നല്ല തിക്ക് ബാറ്റർ ആയിട്ട് വേണം ഇത് നമ്മൾ കലക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് ഇതിലേക്ക് ഫില്ലിങ്ങിന് വേണ്ട സാധനങ്ങൾ, ഞാനിവിടെ വെളുത്ത എള്ളു എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ കഷ്ണം വാളമ്പുളി എടുത്തിട്ടുണ്ട്. ആ നമ്മുടെ എള്ള് എടുക്കുന്നതനുസരിച്ചുള്ള വാളമ്പുളി എടുക്കുക, കാരണം അധികം പുളി കൂടരുത്, പുളി വളരെ കുറച്ചേ ആവശ്യമുള്ളൂ. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ ഞാനിവിടെ ചെറിയ കഷ്ണം സവോള എടുത്തിട്ടുണ്ട്. അത് ചുവന്നുള്ളി ഉണ്ടെങ്കിൽ സവോളയ്ക്ക് പകരം ചുവന്നുള്ളി എടുക്കുക. പിന്നെ ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ നമുക്ക് അരച്ചെടുക്കണം. ഇനി നമുക്ക് മുളക് ബജ്ജി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ മുളകിൻ്റെ ഉള്ളിൽ നമുക്ക് ആദ്യം തന്നെ സീഡ്സ് മാറ്റാം. അതിന് വേണ്ടിയിട്ട് മുളകിൻ്റെ ഈ ഞെട്ടിൻ്റെ അടിയിൽ നിന്ന് തുടങ്ങിയിട്ട് കുറച്ച് ഇറക്കിയിട്ട് കട്ട് ചെയ്യാം. അടിയിൽ നിന്ന് തുടങ്ങിയിട്ട് ഇതിൻ്റെ എൻഡ് വരെ നമുക്ക് കട്ട് ചെയ്യാം. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് സീഡ്സ് എടുത്ത് മാറ്റാം. ഏറ്റവും അവസാനം വരെ കട്ട് ചെയ്യരുത്, കുറച്ച് കയറ്റി കട്ട് ചെയ്യാം. നല്ല ഷാർപ്പായിട്ടുള്ള കത്തി ഇടുക. ഇത്ര വരെ നമ്മൾ കട്ട് ചെയ്താൽ മതി. ഇത് കൈ കൊണ്ട് നമുക്ക് പതുക്കെ ഒന്ന് തുറക്കാം. അങ്ങനെ തുറന്നു കഴിയുമ്പോൾ ഇതിൻ്റെ ഈ സീഡ്സ് തുടങ്ങേണ്ട അവിടെ നിന്ന് കട്ട് ചെയ്യുക അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ സീഡ്സ് മൊത്തമായിട്ട് ഇങ്ങോട്ട് പോരും. ഈ മുളകിൻ്റെ ഉള്ളിൽ നമ്മൾ ഈ സീഡ്സ് മാറ്റി കളഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ മുളകിന് എരിവ് തീരെ കുറവായിരിക്കും. നമ്മൾ മുളക് അങ്ങനെ പൊട്ടി പോകാണ്ട് പതുക്കെ ചെയ്യണം. നമ്മൾ പതുക്കെ ഒന്ന് കൊട്ടി കൊടുക്കാം. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ചെറിയ സീഡ്സൊക്കെ ഉണ്ടെങ്കിൽ പോകും. അപ്പോൾ അതിൻ്റെ ഉള്ള സീഡ്സൊക്കെ നമ്മൾ മാറ്റിയിട്ടുണ്ട്. അതേപോലെ നമുക്ക് എല്ലാ മുളകിൻ്റെയും സീഡ്സ് മാറ്റിയെടുക്കാം. നമ്മളെല്ലാ മുളകിൻ്റെ ഉള്ളിൽ നിന്നും സീഡ്സ് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മുളക് ബജ്ജിയിലേക്കുള്ള ബാറ്റർ ഉണ്ടാക്കാം. നമുക്ക് നീക്കി വയ്ക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് കടലപ്പൊടി എടുക്കാം. ഇതിലേക്ക് നമുക്ക് അരിപ്പൊടി ചേർക്കാം, ജീരകം ചേർക്കാം, മഞ്ഞൾപ്പൊടി ചേർക്കാം. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് മുളക് പൊടി കൂടി ചേർക്കുക. പക്ഷേ മുളകിന് ചെറിയ എരിവ് ഉണ്ടാകും. പിന്നെ നമ്മൾ അതിൻ്റെ ഉള്ളിൽ വെക്കുന്ന ഫില്ലിങ്ങിനും ചെറിയ എരിവ് ഉണ്ടാകും. അപ്പോൾ പിന്നെ നമ്മൾ ഇതിനകത്ത് ബാറ്ററിൽ നമ്മൾ മുളക് ഇട്ടില്ലെങ്കിൽ കുഴപ്പമില്ല. ഇനി ഇതിലേക്ക് നമുക്ക് ബേക്കിംഗ് പൗഡർ ചേർക്കാം, ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർക്കാം. നമുക്ക് ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ബാറ്റർ കുറച്ച് നല്ല തിക്ക് പോലെ ഇരിക്കണം. ഇപ്പോൾ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ നല്ല തിക്കായിട്ട് വേണം നമ്മൾ ബാറ്റർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് മുളക് ബജ്ജിയിലേക്കുള്ള ഫില്ലിംഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ജാറിലേക്ക് നമുക്ക് എള്ളിടാം, പച്ചമുളക് ചേർക്കുക, ഇഞ്ചിയും സവോളയും വാളമ്പുളിയും ചേർക്കുക. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. പച്ചമുളക് നമുക്ക് ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി, കാരണം ഈ മുളകിന് ചെറിയൊരു എരിവുണ്ടാവും. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർക്കാം. ഇതേം വെള്ളം ചേർക്കണ്ട, കാരണം അതിൻ്റെ ഫില്ലിംഗ് കുറച്ച് തിക്കായിട്ടിരിക്കണം. നമുക്ക് നന്നായിട്ടൊന്ന് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം.
നമ്മളിത് അരച്ചെടുത്തത് റെഡി ആയിട്ടുണ്ട്. നല്ല പേസ്റ്റ് പോലെ ആയിട്ടുണ്ട് ഇത്. ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഫില്ലിങ് നമുക്ക് മുളകിൻ്റെ ഉള്ളിലേക്ക് നിറയ്ക്കാം. മുളക് എടുത്തിട്ട് ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ തുറന്ന് പിടിക്കാം. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് നമ്മൾ ഈ അരച്ച് വെച്ചേക്കണം ഈ പേസ്റ്റ് ഇതിൻ്റെ ഉള്ളിലേക്ക് നിറയ്ക്കുക. ഇത് മുളകിൻ്റെ ഉള്ളിൽ നന്നായിട്ട് ഫില്ലായിട്ടുണ്ട്. ഇനി എന്തെങ്കിലും വെച്ചാൽ ഈ മുളക് നന്നായിട്ട് ഇങ്ങനെ കൂട്ടി പിടിക്കാം. ഇട്ട് ഇങ്ങനെ പുറത്തേക്ക് വരുന്നത് എടുത്ത് മാറ്റാം. അല്ലെങ്കിൽ നമ്മൾ ആ ബാറ്ററിൽ ഇട്ടിട്ട് നമ്മളത് മുക്കുമ്പോൾ ചിലപ്പോൾ അതൊക്കെയും ബാറ്ററിലേക്ക് ആവും. ഇതേപോലെ നമുക്ക് എല്ലാ മുളകിൻ്റെ ഉള്ളിലും ഇതേപോലെ നമുക്ക് ഫില്ല് ചെയ്യാം. ഇപ്പം നമ്മുടെ എല്ലാ മുളകിൻ്റെ ഉള്ളിലും ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വറുത്തെടുക്കാം. ഇനി നമുക്ക് മുളക് ബജ്ജി വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് ചൂടാക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിക്കാം. ഇനി നമുക്ക് ഈ മുളക് എടുത്തിട്ട് നമുക്ക് ആദ്യം തന്നെ നമുക്ക് ബാറ്ററിലേക്ക് ഒന്ന് ഡിപ്പ് ചെയ്യാം. നമുക്ക് ഈ മുളകിൻ്റെ തണ്ടുമ്പോൾ നമ്മൾ ഈ മാവ് നമ്മൾ പരട്ടേണ്ട ആവശ്യമില്ല. ഈ മുളക് എടുത്തിട്ട് നമുക്ക് ചൂടായ എണ്ണയിലേക്ക് ഇടാം.